വെളിച്ചെണ്ണയുടെ വില കുറയും കുറയും പറയുന്നല്ലാണ്ട് കുറയുന്നില്ലല്ലോ. കുറയുന്ന ഞാനാരോടും പറഞ്ഞിട്ടൊന്നുമില്ല. എന്താടി ആ ഞാൻ വക്കീലിൻ്റെ അടുത്ത് പോയിട്ടേ വീട്ടിലേക്ക് വരുള്ളൂ. അവരോട് പണി തീർത്തിട്ടേ എന്നിട്ട് അവരോട് തേച്ചോളാൻ പറഞ്ഞു. ആ ഇന്നലത്തെ പോലെ ഒരു ഞാനില്ലാന്ന് കരുതി നീയൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അതൊക്കെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ടേ കൊണ്ടുവന്നോളാം. എന്റെ അടുത്തിരുന്ന് ഈ മാന്യൻ എഴുന്നേറ്റ് പോയി അവരുടെ അടുത്ത് ഇരുന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. എന്നിട്ട് എന്താ ഉണ്ടായത്? ഇവൻ അവരുടെ കൈമ കയറി പിടിച്ചെന്നേ. കണ്ടക്ടറെ വണ്ടി സ്റ്റേഷനിലോട്ട് പോട്ടെ, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. നിങ്ങൾ വലിയ വർത്താനൊന്നും പറയണ്ട, മടിത്തരങ്ങളിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ മിണ്ടരുത്, നമുക്ക് വണ്ടി സ്റ്റേഷനിലോട്ട് പോട്ടെ. എന്നാ പിന്നെ അത് തന്നെയാ നല്ലത്, സത്യം പോലീസുകാർ കണ്ടുപിടിക്കട്ടെ. ദയവ് ചെയ്ത് ഞാൻ പറയുന്നതെന്ന് കേൾക്കൂ. ഞാൻ കാലത്ത് 8 മണിക്ക് മുട്ടറ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ സ്ത്രീ അങ്ങോട്ട് വന്നത്. എനിക്ക് പോകേണ്ട ബസ് വന്നപ്പോൾ ഞാനതിൽ കയറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന ബസ്സിൽ ഇവർ കയറി, ഞാൻ പുറകെ കയറി. അപ്പോൾ താൻ വെൽ പ്ലാൻഡ് ആയിരുന്നു അല്ലേ? പറയാം, ഞാനും ഈ പുള്ളിയും ഒരു സീറ്റിലിരിക്കുകയായിരുന്നു. പുള്ളിയുടെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് മാറിയിരുന്നു. പൊതുവേ സ്ത്രീയുടെ കൈ മാർദ്ദവം ഉള്ളതായിരിക്കും, പുരുഷന്റേത് ബലിഷ്ഠവും. പിടിച്ചപ്പോ മനസ്സിലായി ഇത് സ്ത്രീയല്ല പുരുഷനാണെന്ന്. ബസ് സ്റ്റോപ്പിൽ വെച്ച് പർദ്ദക്കുള്ളിലൂടെ ഈ കണ്ണുകൾ ഞാൻ തിരിച്ചറിയുകയായിരുന്നു. അതൊന്ന് ഉറപ്പുവരുത്താനാ പിന്തുടർന്നതും കൈ പിടിച്ചതും ഒക്കെ. പത്മിനി വധക്കേസിലെ പ്രതി തീരെ ദയയില്ലാത്ത ദയാനന്ദൻ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞവൻ. അവൻ എന്റെ റൂമിലേക്ക് കൊണ്ടുവരേ. ശരിക്കുള്ള കാര്യങ്ങൾ അറിയാണ്ട് നിങ്ങളെ നമ്മളെ തെറി വിളിച്ചു, ക്ഷമിക്കണോട്ടാ. സാരില്ല, ന്യൂനപക്ഷല്ലേ. എന്നാലും അതമ്മ തന്നെ പിടിച്ചു കളിച്ചോ? എന്നാലും കണ്ണു മാത്രം കണ്ടെങ്ങനെ ഒരാൾ തിരിച്ചറിഞ്ഞു? നമ്മൾ നമ്മുടെ കണ്ണും കാതും ജാഗ്രതയോടെ എപ്പോഴും തുറന്നു പിടിച്ചാൽ മതി സുഹൃത്തെ, എല്ലാം കാണും, എല്ലാം അറിയും. ഹലോ സത്യനാഥ, ഇത് മാധവ. ഫൈൻ അടിച്ചു കൊടുക്ക്. ശരി സാർ. അയ്യോ മനസ്സിലായി സാർ. എടോ, നമ്മുടെ ചെക്കന്റെ വണ്ടി ഏതോ ഒരു കാർന്നോരുടെ മേത്തൊന്ന് ചെറുതായിട്ട് ഒരത്തി ഹോസ്പിറ്റലിൽ എത്തിച്ച് വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും വയസ്സ് കാലത്ത് അച്ഛന്റെ പേരിൽ 4 കാശ് കിട്ടുന്ന കാര്യമല്ലേ, മക്കള് വെറുതെ ഇരിക്കോ? സാറ് സമാധാനമായിട്ട് നമ്മുടെ പതിവ് സ്കോച്ചിൽ ഒരു പിടി പിടിച്ചിരുന്നു. താനത് അത്ര നിസ്സാരമായിട്ട് എടുക്കണ്ട, നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും. അതേ നീർക്കോലിയെ കൊണ്ട് എനിക്കൊരു പരാതി ഇല്ല എന്നൊരു വെള്ള കടലാസിൽ എഴുതി വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങോട്ടൊരു വരവ് വരും. എനിക്കൊന്ന് കാണേണ്ട ആവശ്യമുണ്ട്. ശരി ശരി. Thank you.
ഹലോ. ശരി സർ, ഓക്കെ സർ, ഓക്കെ. ഇല്ല, സുബ്രൻ സാർ എത്തിയിട്ടില്ല സാർ. മനസ്സിലായി സാർ, ഇത് ഇറങ്ങായി. ഓക്കെ. ഇടി കൊണ്ട കാർന്ന് അവരുടെ വെടി തീർന്നിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് അറിഞ്ഞൂടെ. ഗോപിയെ, ജാലി വന്നിട്ടുണ്ട്. ചിക്കിലി കാണിച്ച് വളഞ്ഞു പിടിച്ച ചത്തവനെ എഴുന്നേപ്പിച്ച് നിർത്തിത്തരാമെന്ന് കേറി അങ്ങേക്കും. തിന്നോട്ടെ, വയറ് നിറച്ച് തിന്നോട്ടെ. എന്നാ ആ ഇല വടിച്ച് കുറച്ച് ഈ ചിറിയിലോട്ടൊന്ന് തേച്ച് തരാ. അത് ചെയ്യില്ല. വാ പോവാം. ജോസ് വന്നോ? സർ, ഗോപിതം കലമേളയ്ക്ക് പേര് കൊടുക്കുന്നൊന്നുമില്ലേ? ഞാനില്ല സർ. എന്തിനാ സാർ ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജായി വന്നത്? കയ്യിന് നല്ല വേനുണ്ടായിരിക്കും അല്ലേ? സാർ ഇന്ന് റെസ്റ്റ് ചെയ്യും. പുറത്തേക്ക് പോവാണോ? ഞങ്ങളിതാ ഇപ്പൊ എത്തും സാർ. എങ്ങോട്ട് പോവുക? ആ, അതൊരു കാർന്നോരൊരു വണ്ടി അടിച്ചു, ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോണം സാർ. സത്യം സാർ വിളിച്ച് പറഞ്ഞതായിരിക്കും അല്ലേ? അതെ സാർ. അങ്ങനെയാണെങ്കിൽ വെറും കൈയോടെ മടങ്ങേണ്ടി വരില്ല, ഞാനും വരാം. അല്ല സാർ, ഞങ്ങൾ പോയിട്ട് വണ്ടി എടുക്ക് ജോസേ, ഞാൻ വേഷം മാറിയിട്ട് വരാം. ഗോപിയെ, ജാലി കൂടി. ഒമ്പത് അവിടെ സാർ. കേശവൻ ഇവിടെ ഉണ്ട് സാർ. കടന്നോളൂ, കടന്നോളൂ, കടന്നോളൂ. എങ്ങനെയാ റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോ ശ്രദ്ധിക്കണ്ടേ? എന്തോ ഇപ്പോഴത്തെ ഒരു ട്രാഫിക്ക്. വയസ്സ് എത്രയേ? 65. ആഹാ, ഈ പ്രായത്തിലുള്ള ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വിട്ട നിങ്ങളെ വേണം കുറ്റം പറയാൻ. കണ്ണും കണ്ടൂടാ, ഒരു ശ്രദ്ധയില്ല. ഇപ്പൊ ഇടിച്ച വണ്ടി ഏതാണെന്നോ നമ്പർ എന്താണെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. നാടകം എഴുതാൻ വന്നതല്ലേ? എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ആ മാധവനെ എനിക്കറിയാം, എന്നെ ഇടിച്ച മാധവന്റെ വണ്ടിയും അറിയാം. വണ്ടി ഓടിച്ചിരുന്ന അയാളുടെ ചെക്കനെ ഞാൻ ശരിക്കും കണ്ടതാ. അല്ല, നിങ്ങൾ പോലീസുകാരെ എന്തെങ്കിലും എഴുതി പിടിപ്പിക്കാനാ വന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാനോ എൻ്റെ മോനോ എത്ര ഒച്ച വച്ചാലും മാധവനോട് ജയിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ കൊണ്ടാവുന്നത് അത് ഞാൻ ചെയ്യും. ഇടിപ്പിച്ചത് തന്നെയാ സാറേ, എനിക്ക് ഉറപ്പുണ്ട്. നീങ്ങോട്ട് വന്ന്. എന്താ പേര്? സജീവൻ. ആ സജീവ, കേസിന് പോയുള്ള കുഴപ്പം ഞാൻ പറഞ്ഞുതരണ്ടല്ലോ. അല്ല സാറേ, ഇപ്പോഴത്തെ ആവേശത്തിന് അച്ഛൻ പറയണത് കേട്ട് ഈ കേസിന് പോയാൽ തന്നെ ചുരുങ്ങിയതൊരു 5-6 കൊല്ലം കിട്ടാൻ പോകുന്നത് നക്കാപ്പിച്ച്. വക്കീൽ ഫീസ് കൊടുക്കാൻ പിന്നെ നിങ്ങൾ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടാവും. അത് കൂടുതലൊരു ചുക്ക് സംഭവിക്കാൻ പോകുന്നത്. ബുദ്ധി ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇതങ്ങോട്ട് കോംപ്രമൈസ് ആക്കാം. സാമാന്യം നല്ലൊരു തുക ഞാൻ വാങ്ങിച്ചു തരികയും ചെയ്യാം. എന്നാലും സാർ, ഇതൊക്കെ ചെറിയ കേസല്ലേ. നീ വാ, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. വണ്ടിയുടെ നമ്പറ് KL 56 45 45. വണ്ടിയുടെ പേരൊന്നും എനിക്കറിയില്ല. നല്ല പച്ച നിറത്തിലുള്ള വണ്ടിയാ സാറേ. ആ ജോസേ, മാധവന്റെ ഫാക്ടറിയിലെ പഴയ ഒരു പണിക്കാരനായിരുന്നു ഈ കേശവൻ. ഫാക്ടറി വിൽക്കേണ്ടി വന്നപ്പോ തൊഴിലാളികൾക്ക് ന്യായമായും കൊടുക്കേണ്ടിയിരുന്ന പിരിച്ചുവിടൽ ആനുകൂല്യം മാധവൻ കൊടുക്കാതിരുന്നപ്പോ കേശവൻ അതിനെ ശക്തമായി എതിർത്തു. സമുദായത്തിന്റെ കൂട്ടുപിടിച്ച് കാശ് കേശവൻ മേടിച്ചെടുത്തു. അങ്ങനെ ഒരു ഊഷ്മളമായ സ്നേഹബന്ധം ഇയാൾക്കുണ്ട് മാധവനുമായിട്ട്. നമ്മൾ ഇതൊക്കെ അന്വേഷിക്കണോ? പിന്നെ സത്യവും നീതിയൊക്കെ നമ്മളെ അന്വേഷിച്ച് ടാക്സിയും പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വരുമോ? കൃത്യമായി ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ. ഇടക്കിടക്ക് പുറത്തിറങ്ങി സത്യം നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അപ്പൊ പോവല്ലേ ജോസേ? വരണണ്ടേ, വെറുതെ എന്നെ കൂടി കൊലക്കി കൊടുത്തില്ലേ? ഞാൻ എത്ര തവണ പറഞ്ഞതാ, വെറുതെ അല്ല മണൽ മാഫിയക്കാർ കൈ ഇങ്ങനെയാക്കിയത്. ഞാനിത് ആരോടെ പറയണത്? ഈ സ്വഭാവമൊക്കെ മാറണ അങ്ങ് തെക്കോട്ട് എടുക്കേണ്ടി വരും.
ആ രാജു വധക്കേസിന്റെ ഫയൽ എടുക്ക്. ഏത് വധം? ഫയൽ എടുക്കണോ? ഐ ജി വേദനായകത്തെ കണ്ടിട്ടായി കളി അല്ലേ? രണ്ടും കൂടി എന്നെ അങ്ങ് ഉണ്ടാക്കൂ. സുബ്ര, ഇത് ലാസ്റ്റ് വാണിങ്ങ. ഇനി കളിച്ച ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് സാറിൻ്റെ കഷ്ടപ്പാടിനെ പറ്റി. കാശ് തന്ന് സാറിനെ ചീത്തയാക്കുന്നവൻ്റെയൊക്കെ വീട്ടിൽ മീൻ വാങ്ങിച്ചു കൊടുത്തും സ്കോച്ചിൽ ഐസിട്ട് കൊടുത്തും കുട്ടികളെ കളിപ്പിച്ചും കുളിപ്പിച്ചും സാറിനാരാ സത്യനാഥൻ പേരിട്ടത്? നിന്റെ ഒടുക്കത്തെ ചീനി നിർത്തിക്കോ സുബ്ര. നീ കളിച്ചാൽ എത്ര ദിവസം കൂടി കളിക്കുമെന്നറിയോ? കൂടിപ്പോയ 10 ദിവസം. അതിനുള്ളതൊക്കെ ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട്. എൻ്റെ ഒടിഞ്ഞ് സ്റ്റീലിട്ട് സാല്യൂട്ട് അടിക്കാൻ പറ്റാത്ത ഈ കൈയുണ്ടല്ലോ, അത് ഒരനുഗ്രഹമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു. സാറിനെ പോലുള്ളവരെ സാല്യൂട്ട് അടിക്കാതിരിക്കാൻ ഒരു കാരണം കിട്ടിയല്ലോ. ഈശ്വരാ, വിനായക, ഗണപതി ഭഗവാനെ, താത്തോളിനെ, എന്റെ പൊന്നുപടി, എന്താണ് പൂജ ഐറ്റംസ് വിൽക്കണേ? ഒരുമാതിരി വിളക്കൊക്കെ കത്തിച്ച് സ്മോക്ക് ഒക്കെ ഇട്ട് എന്തൊന്ന് കോലോണ് പടി, വെറുതെ കോമഡി കാണിച്ച് പിള്ളേരെ ചിരിപ്പിക്കല്ലേ? ഇതേ നമ്മ റിസ്ക് എടുത്തിട്ടാണ് പുതിയ ഫാഷനെ കണ്ടുപിടിച്ച് ന്യൂ ജനറേഷൻ കൂടെ അടുപ്പിക്കാൻ നോക്കണം. പഴാണ് ബടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. എല്ലാം അമ്പലത്തിലും പോയി ഭജനേരി, അതാണ് ബെസ്റ്റ്. ഒറ്റ മാസം കൊണ്ടല്ലോ ഈ കടയുടെ കളറ് ഫുള്ളും നമ്മ മാറ്റിത്തരും. ഇല്ലെങ്കിലുണ്ടല്ലോ ഈ കസ്റ്റമേഴ്സിനെ കണ്ടുപിടി. അതെങ്കിലും ചെയ്യും. ഒരു 2 സെക്കൻഡ്. ഒരു 100 രൂപ ഡീസി ഉടഫോണോ? ആ പറയ്, നോക്കട്ടെ, ചിലപ്പോൾ വരും. നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? ഫോൺ വയ്ക്ക്. മദറാണല്ലേ? ആണെന്നേ, ഒരുമാതിരി. ചേട്ടാ ചാർജ് ആയിട്ടില്ലല്ലോ. ചാർജ് ആയിട്ടില്ലേ? വഴി തരും, ഇട്ടോക്കോ, എല്ലാം സെറ്റാണ്. 9846582880 അല്ലേ? അല്ല, 886 886. ചതിച്ചല്ലോ ദൈവമേ. വടി പണി പാളിട്ടാ, പാശു പോയി. മോനെ കൈനീട്ടാടാ. കൈനീട്ടൊന്നും തന്നാണ്ടല്ലോ മനുഷ്യന്റെ സമയവും കളഞ്ഞ്. ബടി നമ്മ ഈ 6 തുമ്പ് കണ്ടില്ലടാ. എടാ നീ 2 മാസം ആയാലോടെ ഈസി ചാർജ് എന്ന് പറഞ്ഞാൽ കടം പിടിപ്പിക്കാൻ തുടങ്ങിയിട്ട് നീ എന്തെങ്കിലും ഒരു പണി മര്യാദക്ക് ചെയ്തിട്ടുണ്ടോ? ഒരു ദിവസം കൂടെ നോക്കും ഞാൻ, ഇല്ലെങ്കിൽ നീ വിട്ടോ കൊച്ചിക്ക്.